കുഴിക്കാട്ട് ചേരിയിൽ ബേക്കറി യൂണിറ്റിന്റെ മാലിന്യ ടാങ്കിലിറങ്ങിയ രണ്ട് തൊഴിലാളികൾ മരിച്ചു. സുനിൽ ജിതേഷ് എന്നിവരാണ് മരിച്ചത്. കയ്പമംഗലത്ത് യുവാവിനെ കൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ അഞ്ചു പേർ കസ്റ്റഡിയിൽ. കണ്ണൂർ തൃശൂർ സ്വദേശികളാണ് പിടിയിലായത്. മുഖ്യമന്ത്രി സാദിഖ് ഒളിവിൽ. കൊടകര സർക്കാർ എൽ പി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അടിഞ്ഞാട്ടം. സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറാക്കിയ നിലയിൽ കണ്ടെത്തി. ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിച്ചു. ദേശീയപാത വഴുക്കുംപാറയിൽ കാർ തടഞ്ഞു നിർത്തി യുവാക്കളെ ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നു. നിർമ്മാണം കഴിഞ്ഞ് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന സ്വർണമാണ് കവർന്നത്. ഇരിങ്ങലപ്പുഴ ഠാണ ചന്തക്കുന്ന് റോഡ് വികസനം. പൊളിച്ചു നീക്കിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ബൈപ്പാസ് റോഡിന് സമീപം തള്ളിയത് അപകടക്കെണിയാകും. കടവല്ലൂർ പാടത്ത് വീണ്ടും മാലിന്യം തള്ളുന്നത് പതിവാകും. തോട്ടിലും പാടശേഖരത്തിലും മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് കർഷകർ ആശങ്കയിൽ. നമസ്കാരം, വിശദാംശങ്ങളിലേക്ക്. കാരൂരിൽ ബേക്കറി നിർമ്മാണ യൂണിറ്റിലെ മാലിന്യ സംഭരണിയുടെ മാൻഹോളിൽ ഇറങ്ങിയ രണ്ട് തൊഴിലാളികൾ മരിച്ചു. വരതനാട് സ്വദേശി പാണാപ്പറമ്പിൽ 45 വയസ്സുള്ള ജിതേഷ്, കാരൂർ ചൂരിക്കാടൻ 55 വയസ്സുള്ള സുനിൽ എന്നിവരാണ് മരിച്ചത്. കാരൂരിലെ റോയൽ ബേക്കറിയുടെ നിർമ്മാണ യൂണിറ്റിലായിരുന്നു സംഭവം. മാൻഹോളിലേക്ക് കോണി ഉപയോഗിച്ച് ജിതേഷാണ് ആദ്യം ഇറങ്ങിയത്. എന്നാൽ ശ്വാസതടസ്സം നേരിട്ട് കുഴഞ്ഞുവീണ ജിതേഷിനെ രക്ഷിക്കുവാനാണ് സുനിൽ ഇറങ്ങിയത്. തുടർന്ന് ഇരുവരും മാലിന്യത്തിൽ അകപ്പെടുകയായിരുന്നു. 8 വർഷമായി പ്രവർത്തിക്കുന്ന ബേക്കറി യൂണിറ്റിൽ 12 ജീവനക്കാരാണുള്ളത്. അപകടത്തിൽപ്പെട്ട ഇരുവരും നേരത്തെ ഇത്തരത്തിൽ ശുചീകരണത്തിനായി മാൻഹോളിലൂടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ജീവനക്കാർ പറഞ്ഞു. സ്ഥാപനത്തിന്റെ ഉടമ ജോഫ്രനും സമീപത്തുണ്ടായിരുന്നു. ഇരുവരും കുഴഞ്ഞു വീഴുന്നത് കണ്ട മറ്റൊരു ജീവനക്കാരൻ മുഹമ്മദ് അഹിദ് മല്ലിക്കാണ് ജോഫ്രനെ വിവരമറിയിച്ചത്. തുടർന്ന് ജോഫ്രിൻ ഇറങ്ങാൻ ശ്രമിച്ചുവെങ്കിലും ശ്വാസം കിട്ടാതെ തിരിച്ചു കയറുകയായിരുന്നു. ചാലക്കുടിയിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് ഇരുവരെയും കയറ്റിയത്. അളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംഭരണിയുടെ മുകളിലാണ് യൂണിറ്റിന്റെ ഒരു ഭാഗം പ്രവർത്തിക്കുന്നത്. ഏകദേശം 25,000 ലിറ്റർ ശേഷിയുള്ള സംഭരണിയിലേക്ക് ബേക്കറി ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ മാലിന്യങ്ങളാണ് ശേഖരിക്കുന്നത്. വർഷങ്ങളായി ഇരുവരും ഈ യൂണിറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. മൃതദേഹം കുഴിക്കാട്ടുശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 10-12 പേരിവിടെ ജോലി ചെയ്യുന്നുണ്ട്. കുറേ നാളുകളായിട്ട് നടക്കുന്നൊരു ബേക്കറിയാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് പേര് ഇവിടുത്തെ രണ്ട് ജോലിക്കാർ തന്നെയാണ്, ജിതേഷും സുനിലും. ജിതേഷ് ആദ്യം ഇറങ്ങി, അതിൻ്റെയൊക്കെ ആദ്യം ഇറങ്ങി കോടി വെച്ച് ഒരാൾക്ക് ഇറങ്ങാനുള്ളൊരു ഇതുള്ളൂ. ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട്. പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥ തോന്നി, അദ്ദേഹം മറിഞ്ഞു വീഴുകയുണ്ടായി. രണ്ടാമത് മുകളിൽ നിന്ന സുനിൽ അദ്ദേഹത്തെ പിടിക്കാനിറങ്ങി, അദ്ദേഹം മറിഞ്ഞു വീഴുകയുണ്ടായത്. കയ്പമംഗലത്ത് റൈസ് പില്ലർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവിനെ കൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 5 പേർ കസ്റ്റഡിയിൽ. കസ്റ്റഡിയിലായവരിൽ 3 പേർക്കാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂർ സ്വദേശിയും തൃശൂർ ജില്ലക്കാരായ 4 പേരുമാണ് പിടിയിലായിരിക്കുന്നത്. മുഖ്യപ്രതിയായ കണ്ണൂർ സ്വദേശി സാദിഖ് ഒളിവിലാണ്. കോയമ്പത്തൂർ സ്വദേശിയായ 40-കാരൻ ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെയാണ് മർദ്ദിച്ച് കൊന്ന ശേഷം മൃതദേഹം ആംബുലൻസിൽ കയറ്റിവിട്ടത്. കേസിൽ 11 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മുഖ്യപ്രതി ഉൾപ്പെടെയുള്ളവർ വൈകാതെ പിടിയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. അരുണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. കൊടകര സർക്കാർ എൽ പി സ്കൂളിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കഴിഞ്ഞ ദിവസം രാത്രി അതിക്രമിച്ചു കടന്ന സാമൂഹിക വിരുദ്ധർ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പാചകപ്പുരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 2 ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിക്കുകയും സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറാക്കുകയും ചെയ്തു. കുട്ടികൾ കൈ കഴുകുന്ന വാട്ടർ ടാപ്പുകളിലും പാചകപ്പുരയിലും പരിസരത്തും മുളകുപൊടി വിതറിയ നിലയിലാണ്. ബുധനാഴ്ച രാവിലെ സ്കൂളിലെത്തിയ പാചകക്കാരിയാണ് സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറായ നിലയിൽ ആദ്യം കണ്ടത്. സ്കൂൾ ബസിന്റെ 3 ടയറുകളാണ് പഞ്ചറാക്കിയ നിലയിൽ കണ്ടത്. പിന്നീടാണ് സ്കൂൾ പാചകപ്പുരയുടെ മുന്നിൽ മുളകുപൊടി വിതറിയ നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും കൊടകര പോലീസെത്തി പരിശോധന നടത്തുകയും ചെയ്തു. പാചകപ്പുര തുറന്നു പരിശോധിച്ചപ്പോഴാണ് ഗ്യാസ് സിലിണ്ടറുകൾ നഷ്ടപ്പെട്ടതായി കണ്ടത്. മോഷ്ടിക്കപ്പെട്ട സിലിണ്ടറുകളിലൊന്ന് കാലിയാണ്. രണ്ടാമത്തേത് ചൊവ്വാഴ്ച വിതരണക്കാർ എത്തിച്ചതാണ്. രാവിലെ വിദ്യാലയത്തിൽ തുറക്കാനായിട്ട് വന്ന PTCM അതുപോലെ കുക്ക് ഇവിടെ എത്തിയപ്പോഴാണ് കിച്ചണിന്റെ ഡോറിൽ നിറയെ മുളക് പൊടി തൂളിയിരിക്കുന്നു. അതുപോലെ വരാന്തയില്, വാഷ് ഏരിയയില്, അതുപോലെ സ്കൂൾ ബസിന്റെ 3 ടയർ കാറ്റഴിച്ചു വിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങള് പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്തു. കിച്ചണിന്റെ താഴെ തുറന്നിട്ടില്ല. ഈ മുളകുപൊടി എവിടുന്നാണ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിട്ട്, കിച്ചണിലെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോ 2 സിലിണ്ടറുകളും കാണുന്നില്ല. തുടർന്ന് കൊടകര സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്.
CIPK ദാസിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാചകപ്പുരയുടെ പരിസരത്ത് നിന്ന് ഓടിയ പോലീസ് നായ തൊട്ടടുത്തുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലൂടെയും സർക്കാർ ബോയ്സ് ഹൈസ്കൂളിലൂടെയും കടന്ന് പുറകുവശത്തുള്ള സ്റ്റേഡിയത്തിലാണ് ചെന്ന് നിന്നത്. പോലീസ് നായ മണം പിടിക്കാതിരിക്കാനാണ് പാചകപ്പുരയിലും പരിസരത്തും മുളകുപൊടി വിതറിയതെന്ന് സംശയിക്കുന്നു. സംഭവത്തിന് പിന്നിൽ ഒന്നിലേറെ ആളുകൾ ഉള്ളതായി സംശയിക്കുന്നുണ്ട്. സംഭവത്തിന് പിറകിൽ മോഷണമാണോ മറ്റുവല്ല ഉദ്ദേശവുമാണോ എന്നതും പോലീസ് അന്വേഷിക്കുന്നു. പാചകപ്പുരയുടെ താക്കോൽ സാമൂഹിക വിരുദ്ധർക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ച ശേഷം പാചകപ്പുര താഴ്ട്ടു പൂട്ടിയ നിലയിലായിരുന്നു. സ്കൂളിന്റെ മുൻവശത്തും വലതുവശത്തുമുള്ള ഗേറ്റുകൾ പൂട്ടിയിട്ടിരുന്നതിനാൽ പുറകുവശത്തുകൂടിയാകാം സാമൂഹിക വിരുദ്ധർ എത്തിയതെന്നാണ് കരുതുന്നത്. സമീപത്തുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. TCV ന്യൂസ്, കൊടകര. ദേശീയപാത വഴുക്കുംപാറയിൽ കാർ തടഞ്ഞ് യുവാക്കളെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. തൃശൂർ കിഴക്കേക്കോട്ട നടക്കിലാൻ അരുൺ സണ്ണിയെയും സുഹൃത്ത് പോട്ട സ്വദേശി റോജിയെയും ആക്രമിച്ചാണ് 3 വാഹനങ്ങളിലായി എത്തിയ സംഘം സ്വർണം കവർന്നത്. കാറിൽ കോയമ്പത്തൂരിൽ നിന്നും ആഭരണങ്ങളുമായി വരുന്ന വഴിയാണ് 3 വാഹനങ്ങളിലെത്തിയ 10 അംഗ സംഘം സിനിമാ സ്റ്റൈലിൽ കാർ തടഞ്ഞ് ആഭരണങ്ങൾ കവർന്നത്. കാറിലുണ്ടായിരുന്ന അരുണിനെയും റോജിയെയും 2 വാഹനങ്ങളിലായി തട്ടിക്കൊണ്ടുപോയ ശേഷം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. റോജിയെ ഇരവിമംഗലം ഭാഗത്തും അരുൺ സണ്ണിയെ മരത്താക്കര കുഞ്ഞനമ്പാറ ഭാഗത്തുമാണ് ഇറക്കിവിട്ടത്. മർദ്ദനമേറ്റ അരുൺ സണ്ണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൾ കാർ തടഞ്ഞു നിർത്തി സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. PG പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങളും മറ്റും പൊളിച്ചു നീക്കിയ അവശിഷ്ടങ്ങളും മണ്ണും ബൈപ്പാസ് റോഡിൽ അശാസ്ത്രീയമായി തള്ളിയത് വാഹനയാത്രികർക്ക് അപകടക്കെണിയാകുന്നു. ബൈപ്പാസ് റോഡിൽ മാസ് തിയേറ്റർ റോഡിലേക്ക് തിരിയുന്ന ഭാഗം വരെയാണ് റോഡിലേക്ക് തള്ളിയ നിലയിൽ മണ്ണടിച്ചിരിക്കുന്നത്. ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ പൂതംകുളം ജംഗ്ഷൻ വരെ കോൺക്രീറ്റിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ ഒട്ടുമിക്ക വാഹനങ്ങളും പോകുന്നത് ബൈപ്പാസ് റോഡിലൂടെയാണ്. തകർന്ന റോഡും രാത്രിയിൽ മേഖലയിലെ വെളിച്ചക്കുറവും വാഹന അപകടങ്ങൾക്കിടയാക്കുന്ന സ്ഥിതിയാണ്. തകർന്നുകിടക്കുന്ന റോഡിലെ കുഴിയിൽ വീണ് നേരത്തെ കൊരുമ്പിശ്ശേരി സ്വദേശിയായ യുവാവിന് ഗുരുതര പരിക്കേറ്റിരുന്നു. ഠാണ ചന്തക്കുന്ന് വികസനവും ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ പൂതംകുളം ജംഗ്ഷൻ വരെയുള്ള റോഡ് നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ നഗരത്തിൽ യാത്ര ദുരിതം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കടവലൂർ പാടത്ത് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കടവലൂർ പാടത്തെ തോട്ടിലേക്ക് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. തോട്ടിലും പാടശേഖരത്തിലും മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് കർഷകരും വലിയ ആശങ്കയിലാണ്. മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് കർഷകർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പിന്നീട് പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് നിർത്തിയിരുന്നുവെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷമാണ് മാലിന്യം വീണ്ടും നിക്ഷേപിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യം പാടശേഖരത്തോട് ചേർന്ന് കിടക്കുന്ന വീടുകളിലെ കിണറുകളിലേക്ക് പരക്കാൻ സാധ്യതയുള്ളതായും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പരിസരവാസികൾ പറയുന്നു. റോഡിന്റെ ഇരുവശങ്ങളിൽ പുൽക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ രാത്രി മാലിന്യം തള്ളുന്നവർക്ക് ഇത് വലിയൊരു മറയായി തീരുകയാണ്. പ്രദേശത്ത് പഞ്ചായത്ത് അധികൃതർ വർഷങ്ങൾക്ക് മുൻപ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിരുന്നു. അറ്റകുറ്റപ്പണികൾക്കായി ഇത് നീക്കം ചെയ്തുവെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചിട്ടില്ല. ബന്ധപ്പെട്ട അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. 12 വർഷം കഴിഞ്ഞിട്ടും ലാഭവിഹിതവും ഷെയർ തുകയും തിരികെ നൽകാത്തതിനെ തുടർന്ന് കുന്നംകുളം BRD ഓഫീസിനു മുൻപിൽ വയോധികൻ കുത്തിയിരിപ്പ് സമരം നടത്തി. വടക്കേക്കാട് സ്വദേശി വടക്കൻ വീട്ടിൽ ബെയിൻസാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 12 വർഷം മുൻപ് ബെയിൻസ് വടക്കേക്കാട് BRD സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഷെയറിന് 6 ലക്ഷം രൂപ നിരക്കിൽ ബെയിൻസും ഭാര്യയും ചേർന്ന് 12 ലക്ഷം രൂപ ചെലവിൽ 2 ഷെയറുകൾ എടുത്തത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഷെയർ തുകയോ ലാഭവിഹിതമോ നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് ബെയിൻസ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഷെയർ എടുത്തതാണ്. ഷെയർ എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഷാജി സാറും മില്ലിയൻ സാറ് അപ്പോൾ സാർ അങ്ങനെ കുറേ സാറുമാരൊക്കെ കൂടിയിട്ട് എൻകറേജ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റുകൾ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ കാണിച്ച് തന്നിട്ടാണ് എടുത്തത്. എടുത്തിട്ട് ഇപ്പോൾ ഒരു 12-14 കൊല്ലമായി. 2015 വരെ ഒരു പേപ്പറ് തന്നിരുന്നു ബോണസ് എന്ന് പറഞ്ഞിട്ട്, പക്ഷേ പൈസകളൊന്നും തന്നില്ല. ഇപ്പോൾ വളരെ കഷ്ടപ്പാട്ടാണ്, ബുദ്ധിമുട്ടിലാണ്. ചെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും തരാൻ പറ്റില്ല, നിങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറയാം. അപ്പം ഞാൻ ഒറ്റയാളായിട്ട് ഇവിടെ വന്നിരുന്ന് വൈഫ്.
ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ നടന്നു. സാംസ്കാരിക സമ്മേളനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ വോയ്സ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി ഷാജു ഇടുക്കി, കെ എസ് സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീജ ജോസ്, എൽ എസ് ഡബ്ല്യു എ കെ നേതാക്കളായ കെ ടി ചന്ദ്രൻ, സാജ് സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കാഴ്ച പരിമിതിയുള്ള 73-കാരനെ അയൽവാസി മർദ്ദിച്ചതായി പരാതി. കോട്ടപ്പടി അങ്ങാടിയിൽ മാളിയമാവ് അല്ലൈശനാണ് മർദ്ദനമേറ്റത്. വീടിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് മർദ്ദിക്കുകയായിരുന്നുവെന്ന് അല്ലൈസ് പറഞ്ഞു. കാഴ്ച പരിമിതിയുള്ള ഇയാളെ റോഡിലേക്ക് തള്ളിയിട്ട ശേഷം അക്രമി രക്ഷപ്പെട്ടു. അവശനായ ഇയാൾ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസി നെൽസനെതിരെ പോലീസ് കേസെടുത്തു. മാലിന്യ സംസ്കരണ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുന്നുകുളം നഗരസഭയിൽ സ്വച്ഛ് ഹി സേവ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായതായി ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ എന്നിവർ അറിയിച്ചു. പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുറക്കുളം മത്സ്യമാർക്കറ്റ് തൊഴിലാളി സംഘടനകളുടെയും വ്യാപാരികളുടെയും സംയുക്ത യോഗം ചേർന്നു. വൈകിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും നഗരസഭാ ഓഫീസ് പരിസരത്ത് സാനിറ്ററി മാലിന്യ ശേഖരണം, ആക്രി ആപ്പ് ഉപയോഗം എന്നിവയുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും നടക്കും. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ്, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ, വിനോദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാലപ്പള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു. വേലുപാടം കിണർ സ്വദേശി വിണ്ണൂറാൻ വീട്ടിൽ സക്കീറിനാണ് പരിക്കേറ്റത്. പാലപ്പള്ളി ഹാരിസൺ എസ്റ്റേറ്റിൽ നിന്ന് ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ പുലിക്കണ്ണിയിൽ വെച്ചാണ് കാട്ടുപന്നി ബൈക്കിൽ വന്നിടിച്ചത്. ബൈക്കിൽ നിന്ന് തെറിച്ചുവീണ സക്കീറിന്റെ കൈക്കും കാലിനുമാണ് പരിക്കേറ്റത്. ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നീണ്ടൂർ സ്വദേശി എം ജെ മുഹമ്മദ് ഫാദിയെ കടങ്ങൂട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം മെമന്റോ നൽകി. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചിറവനേങ്ങാട്, മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, മണ്ഡലം സെക്രട്ടറി ബിജു ആദൂർ, റഫീഖ് ഐനിക്കുന്നത്ത്, സുനിൽ ചിറവനേങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങൂട് പള്ളിമേപ്പുറം ഞാവലിന് സമീപം വയൽ മണ്ണിട്ട് നികത്തുന്നു. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പിടാൻ ചാലുകയറുന്ന മണ്ണുപയോഗിച്ചാണ് നെൽവയൽ വ്യാപകമായി നികത്തുന്നത്. മണ്ണിടിച്ചിരുന്ന ലോറി എരുമപ്പെട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കൃഷി ഓഫീസറും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നെൽവയൽ നികത്തുന്നവർക്കെതിരെ ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ കടങ്ങൂട് പഞ്ചായത്ത് കമ്മിറ്റി കുറ്റപ്പെടുത്തി. മണ്ണ് ലേലം ചെയ്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതിന് പകരം നെൽവയലുകൾ നികത്താൻ അധികൃതർ അവസരം നൽകുകയാണെന്ന് എ ഐ കെ എസ് കടങ്ങൂട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സത്താർ ആദൂർ ആരോപിച്ചു. തഴപ്പായ തൊഴിൽ മേഖലയ്ക്ക് ഭൗമസൂചിക പദവി നേടിയെടുക്കുന്ന നടപടികളുടെ ഭാഗമായുള്ള സെമിനാറും രജിസ്ട്രേഷനും അഴീക്കോട് നടന്നു. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സിന്റെ നേതൃത്വത്തിൽ നബാർഡിന്റെ സഹകരണത്തോടെയാണ് ഭൗമസൂചിക പദവിക്കായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അഴീക്കോട് സെന്റ് തോമസ് ലാറ്റിൻ ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബനസേർ ആന്റണി അധ്യക്ഷത വഹിച്ചു. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ പി എ മനാഫ്, കിഡ്സ് തഴപ്പായ ഫെഡറേഷൻ കോർഡിനേറ്റർ കെ സി ഫ്രാൻസിസ്, എറിയാട് പഞ്ചായത്ത് വാർഡ് മെമ്പറും കിഡ്സ് ആനിമേറ്ററുമായ ലൈല സേവിയർ, കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടം കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. എ സി മൊയ്തീൻ എം എൽ എ സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ്, ടി സോമശേഖരൻ, പ്രിയ സജീഷ്, വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ, ഇൻകൽ ഊരാളുങ്കൽ പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പെട്രോളിനും ഡീസലിനും വില കൂടുന്ന വാർത്തകളൊന്നും ചെറുതുരുത്തി നെടുമ്പുര സ്വദേശി ആരിഫിന് വിഷയമല്ല. ഒരു പതിറ്റാണ്ടിലധികമായി കിടിലൻ കാളവണ്ടിയിലാണ് യുവാവിന്റെയും കുടുംബത്തിന്റെയും യാത്ര. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ആരിഫിന് കുഞ്ഞുനാൾ മുതൽ കാളവണ്ടി ജീവനാണ്. കുട്ടിക്കാലത്തും വീട്ടിൽ കാളവണ്ടിയുണ്ട്. പിതാവ് മുഹമ്മദിൽ നിന്ന് കൈമാറി കിട്ടിയ കാളവണ്ടി 12 വർഷമായി ആരിഫാണ് പരിപാലിക്കുന്നത്. ഭാര്യ ഷാജിദയ്ക്കും മക്കളായ ആദിയ, ഹാദിയ, ഹയ എന്നിവർക്കുമെല്ലാം
കാളവണ്ടി യാത്ര ഏറെ ഇഷ്ടമാണെന്ന് യുവാവ് പറയുന്നു. 16 കിലോമീറ്ററിലധികം ദൂരം കാളവണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പൂരം, കല്യാണം, വിനോദസഞ്ചാരം എന്നിവയെല്ലാം കാളവണ്ടിയിൽ തന്നെ. അല്പം പരുത്തിക്കുരുവും പിണ്ണാക്കും മുതിരയും കാടിവെള്ളവും മാത്രമാണ് വണ്ടിയുടെ ഇന്ധനം. അൺലിമിറ്റഡ് മൈലേജും സൂപ്പർ പെർഫോമൻസും ഉറപ്പാണെന്നാണ് 34-കാരനായ ആരിഫ് പറയുന്നത്. ഹോണും ആധുനിക രീതിയിലുള്ള സീറ്റുമെല്ലാം ഒരുക്കി പെയിന്റ് അടിച്ച് മനോഹരമാക്കി സുന്ദരന്മാരായ കാളക്കുട്ടന്മാർ വലിക്കുന്ന ഈ വാഹനം ഗ്രാമീണ വഴികളിലും സംസ്ഥാന പാതകളിലുമെല്ലാം എത്തുമ്പോൾ ദൃശ്യങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനും എത്തുന്നവരും നിരവധിയാണ്. ബെൻസിലും BMW പോകുന്നവർ വരെ നിർത്തി സെൽഫി എടുക്കുന്ന വണ്ടിയാണ് താൻ ഉപയോഗിക്കുന്നതെന്നും കാളവണ്ടി യാത്ര അഭിമാനമാണെന്നും ആരിഫ് പറഞ്ഞു. കാളവണ്ടിയും കാളകളും ഏതാനും ഷോർട്ട് ഫിലിമുകളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും ആരിഫ് പങ്കുവച്ചു. വർഷങ്ങളായി കാളവണ്ടി യാത്ര നടത്തുന്ന ആരിഫിന് മറ്റൊരു വണ്ടിയും മനസ്സിനെ ആകർഷിച്ചില്ല എന്നത് കൗതുകത്തോടെയാണ് നാട്ടുകാർ നോക്കുന്നത്. TCV ന്യൂസ്, ചെറുതുരുത്തി. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി കുന്നുകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ശ്രീ വിവേകാനന്ദ കോളേജിലെ NSS വോളണ്ടിയർമാർ ശുചീകരണ യജ്ഞവും മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KS രജിത്, നഗരസഭ ആരോഗ്യ വിഭാഗം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എ രഞ്ജിത്ത്, NSS കോർഡിനേറ്റർ ഡോക്ടർ GS സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചാലക്കുടി SH കോളേജുമായി സഹകരിച്ച് വെള്ളിയാഴ്ച തൊഴിൽ മേള സംഘടിപ്പിക്കും. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള 40-ഓളം പ്രമുഖ കമ്പനികളാണ് ഉദ്യോഗാർത്ഥികളുടെ അഭിരുചി പരിശോധിക്കുന്നതിന് SSLC മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ളവർക്ക് സൌജന്യമായി പങ്കെടുക്കാൻ അവസരം നൽകുന്നത്. ബെന്നി ബെഹനാൻ MP തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനാകും. ജില്ലാ ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസർ MV സമീറ, ഗൈഡൻസ് ഓഫീസർ ഷാജു ലോനപ്പൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഐറിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുടുംബാംഗങ്ങളും പ്രതിഷ്ഠിത വരണം നഷ്ടപ്പെട്ട വയനാട്ടിലെ ദുരന്തപുത്രി ശ്രുതിക്ക് ചാലക്കുടിയിലെ ഓൺലൈൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീടൊരുങ്ങുന്നു. കൽപ്പറ്റ പൊന്നടയിലെ 11 സെന്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് വ്യാഴാഴ്ച TCiddiq MLA നിർവഹിക്കും. മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി വീട്ടമ്മ ബീനയാണ് വീട് നിർമ്മാണത്തിനായി സൌജന്യമായി സ്ഥലം നൽകിയത്. 30 ലക്ഷത്തോളം രൂപ ചെലവിൽ 1500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിക്കുന്നതെന്ന് ജോസഫ് ആന്റണി, ഡെനീഷ് ഡേവീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിൽ 40 മണിക്കൂർ ആരാധന വ്യാഴാഴ്ച രാവിലെ തുടങ്ങും. ഫാദർ ജോസ് നന്ദിക്കര കാർമ്മികത്വം നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ആരാധനയെ തുടർന്ന് കുർബാന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ആരാധനാ സമാപനം എന്നിവ നടക്കും. ഫാദർ പോൾസൺ പാലിയേക്കര തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികനാകും. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരൻ കുഴഞ്ഞുവീണ് മരിച്ചു. തലശ്ശേരി തിട്ടയിൽ 72 വയസ്സുള്ള വത്സരാജനാണ് മരിച്ചത്. കുഴഞ്ഞുവീണയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പുതുക്കാട് ഊരാംകുളം ലിഫ്റ്റ് ഇറിഗേഷൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കുടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ രോഹിത് മേനോൻ, അൽജോ പുളിക്കൻ, PC സുബ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. MLA മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. മണപ്പുറം ഫൗണ്ടേഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് അരിമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നൽകിയ വാട്ടർ ഫിൽറ്റർ കൂളറിന്റെ ഉദ്ഘാടനം അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ഹെഡ് ഡോക്ടർ മഞ്ജുഷ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് ബാബു, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 7020 രൂപ, പവന് 56160 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3252 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ ബേക്കറി യൂണിറ്റിന്റെ മാലിന്യ ടാങ്കിൽ ഇറങ്ങിയ 2 തൊഴിലാളികൾ മരിച്ചു. സുനിൽ, ജിതേഷ് എന്നിവരാണ് മരിച്ചത്.
കൈപ്പൊങ്കലത്ത് യുവാവിനെ കൊന്ന ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ അഞ്ചു പേർ കസ്റ്റഡിയിൽ. കണ്ണൂർ തൃശൂർ സ്വദേശികളാണ് പിടിയിലായത്. മുഖ്യപ്രതി സാദിഖ് ഒളിവിൽ. കൊടകര സർക്കാർ LP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറാക്കിയ നിലയിൽ കണ്ടെത്തി. ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിച്ചു. ദേശീയപാത വഴുത്തുമറയിൽ കാർ തടഞ്ഞു നിർത്തി യുവാക്കളെ ആക്രമിച്ച്. 2.5 കിലോ സ്വർണം കവർന്നു. നിർമ്മാണം കഴിഞ്ഞ് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന സ്വർണമാണ് കവർന്നത്. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് റോഡ് വികസനം. പൊളിച്ചു നീക്കിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ബൈപ്പാസ് റോഡിന് സമീപം തള്ളിയത് അപകടക്കെണിയാകുന്നു. കടവല്ലൂർ പാടത്ത് വീണ്ടും മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ബോട്ടിലും പാടശേഖരത്തിലും മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് കർഷകർ ആശങ്കി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.